कायिकारवं सदा कवितया ज्वालयान्तिरी इदा तेलिमया എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒളിമ്പ്യൻ ഡിജു. നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് 19 കാരണം കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസിന് വേണ്ടി ഒരു ഓൺലൈൻ ഫിറ്റ്നസ് അവയർനെസ് ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. അതിന് നൽകിയിരിക്കുന്ന പേരാണ് സ്റ്റേ ഫിറ്റ്. കേരള ഒളിമ്പിക് അസോസിയേഷനും സായ് LNCPയും ഒത്തുചേർന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ സ്റ്റേ ഫിറ്റിന് നേരുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ധാരാളം ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്ത് എല്ലാവരും ഫിസിക്കലി ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നത്തെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനേക്കാളും മുൻപും വാമപ്പ് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഇന്നത്തെ വാമപ്പ് ഒരു ബൗൺസർ ഡാൻസിലൂടെയായാലോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ട ലോക്കോമോട്ടോ മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരു ബൗൺസർ ഡാൻസ് റെഡിയല്ലേ? ഇതിൽ ഉപയോഗിച്ച മൂവ്മെന്റ്സുകളുടെ സീക്വൻസ് ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്ലാപ്പ് യമ്മി ക്ലാപ്പ് ക്ലാപ്പ്, സ്ലാപ്പ് യമ്മി ക്ലാപ്പ് ക്ലാപ്പ്. നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്താലോ? സ്ലാപ്പ് യമ്മി ക്ലാപ്പ് ക്ലാപ്പ്, സ്ലാപ്പ് യമ്മി ക്ലാപ്പ് ക്ലാപ്പ് ഫോർ സിക്സ് കൗണ്ട്സ്. സ്ലാപ്പ് യമ്മി ക്ലാപ്പ് ക്ലാപ്പ് ഫോർ ഫൈവ് സിക്സ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് മാർച്ചിങ്. Ready? Marching for 8 counts. 1, 2, 3, 4, 5, 6, 7, 8. ellavarkum manasilayo? Moonamathe step bouncing. Nammal kazhinja classukalilokke cheytha bouncing. Ready? Bouncing for 8 counts. 1, 2, 3, 4, 5, 6, 7, 8. ellavarum cheyyunnundo? Very good. Once again, bouncing. 1, 2, 3, 4, 5, 6, 7, 8. Fourth step, bouncing in circle formation. Ready? Namukku cheyya. 1, 2, 3, 4, 5, 6, 7, 8. Okay. Next step is hopping. Hopping in right leg with 8 counts. Okay? Ready? 1, 2, 3, 4, 5, 6, 7, 8. Udan thanne left leg ke switch cheythu 8 counts. 1, 2, 3, 4, 5, 6, 7, 8. Again go for marching for 8 counts. 1, 2, 3, 4, 5, 6, 7, 8. ഇതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു അല്ലേ. ഇനി ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്താലോ? 3, 2, 1 സ്റ്റാർട്ട്. Bye.
ബോഡി നല്ല വാമായി അല്ലേ ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിന് ആവശ്യമായ ചില ഉപകരണങ്ങൾ എടുത്തു വെക്കാം അതിലൊന്ന് സ്കാർഫുകളാണ് ഇത് നോക്കൂ ഇത്തരത്തിലുള്ള സ്കാർഫുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സ്കാർഫിന് പകരം നമുക്ക് ഒരേ വലിപ്പമുള്ള രണ്ട് ഹാൻഡ്കർച്ചീഫുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഇല്ലാത്ത നെറ്റ് ഷിഫോൺ പോലുള്ള തുണികൾ ഈ വലിപ്പത്തിൽ മുറിച്ചും ഉപയോഗിക്കാം രണ്ടാമതായി നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നിർമ്മിച്ചതുപോലുള്ള ചെറിയ പേപ്പർ ബോളുകളും രണ്ട് ന്യൂസ് പേപ്പർ ഷീറ്റുകളുമാണ് ഇത്രയും ഉപകരണങ്ങൾ എടുത്തു വെക്കാനും ഒപ്പം കുറച്ച് വെള്ളം കുടിക്കാനും വേണ്ടി ഒരു 30 സെക്കൻഡ് ബ്രേക്ക് ഓക്കെ ഈ കാണുന്നതാണ് എൻ്റെ പേഴ്സണൽ സ്പേസ് നിങ്ങൾക്കും ഇതുപോലെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാകും അല്ലേ നിങ്ങളുടെ കൈവശമുള്ള ന്യൂസ് പേപ്പർ ബോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൗണ്ടറി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ എല്ലാവരും പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് സ്പോട്ട് ജോഗിംഗ് ചെയ്ത് തുടങ്ങുക യെസ് വെരി ഗുഡ് വെരി ഗുഡ് സിറ്റ് ഇൻ മോർ സ്പീഡ് ഗുഡ് ലോഞ്ച് ഫോർവേഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫോർവേഡ് ലോഞ്ച് ചെയ്തുകൊണ്ട് ഒരു ബോൾ മുന്നോട്ട് വയ്ക്കുക ലോഞ്ച് ഫോർവേഡ് ഗുഡ് വീണ്ടും സ്പോട്ട് ജോഗിംഗ് തുടരുക ഗുഡ് വൺ ഇനി ലോഞ്ച് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ പിറകിലേക്ക് ടേൺ ചെയ്ത് ലോഞ്ച് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ബോൾ വയ്ക്കുക ലോഞ്ച് ബാക്ക്വേർഡ് വീണ്ടും പഴയ സ്ഥാനത്ത് വന്ന് ജോഗിംഗ് തുടരുക ഗുഡ് കീപ് ഗോയിങ് അതുപോലെ ലോഞ്ച് സൈഡ്വേർഡ് എന്ന് പറയുമ്പോൾ വലതുവശത്തേക്ക് ലോഞ്ച് ചെയ്ത് മൂന്നാമത്തെ ബോളും വയ്ക്കുക ലോഞ്ച് സൈഡ്വേർഡ് വെരി ഗുഡ് സ്പോട്ട് ജോഗിംഗ് തുടരുക ഗുഡ് വൺ വീണ്ടും ലോഞ്ച് സൈഡ്വേർഡ് എന്ന് പറയുമ്പോൾ ഇടതുവശത്തേക്ക് ലോഞ്ച് ചെയ്ത് നാലാമത്തെ ബോളും പ്ലേസ് ചെയ്യുക ലോഞ്ച് സൈഡ്വേർഡ് വെരി ഗുഡ് കീപ് ജോഗിംഗ് ലിറ്റിൽ മോർ ഫാസ്റ്റർ ഫാസ്റ്റർ സ്റ്റിൽ ഫാസ്റ്റർ യെസ് വെരി ഗുഡ് സ്റ്റോപ്പ് ഇനി നമ്മുടെ കൈവശമുള്ള രണ്ട് ന്യൂസ് പേപ്പർ ഷീറ്റുകളും നാലായി മടക്കി ബൗണ്ടറിയിൽ നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ ബോളിന് തൊട്ടടുത്ത് ഇരുവശത്തുമായി വയ്ക്കുക ഓക്കെ വെരി ഗുഡ്
രണ്ട് സ്കാർഫുകൾ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം എടുത്ത് ചില എക്സസൈസുകളിലൂടെ നമുക്ക് കൂടുതൽ സ്കാർഫിനെ പരിചയപ്പെടാം. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്താലോ. റൊട്ടേറ്റ് യുവർ സ്കാർഫ് അറൌണ്ട് യുവർ ഹെഡ്. റെഡി? റൊട്ടേറ്റ്. യെസ്, ഫാസ്റ്റർ, ഫാസ്റ്റർ. റിവേഴ്സ്. യെസ്, റിവേഴ്സ്. യെസ്, നൗ ഫാസ്റ്റർ, ഫാസ്റ്റർ. സ്റ്റോപ്പ്. Now rotate your scarf around your hip. Come on, start faster. Yes, fast, fast. Reverse. Yes, faster. Very good, very good. Now around your knees. Come on, start faster. Yes, reverse. Good. Again reverse. Faster, faster. Yes, stop. ഇനി ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കൂ. എത്രമാത്രം അനായാസമായാണ് അവർ കുപ്പികളും ബോളുകളും സ്കാർഫുകളും ഉപയോഗിച്ച് അമ്മാനമാടുന്നത്. എങ്ങനെയാണ് ഇതുപോലെ മനോഹരമായി ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹാൻഡ് ഐ കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നത്. നിത്യേനയുള്ള പരിശീലനം ഹാൻഡ് ഐ കോർഡിനേഷൻ മെച്ചപ്പെടുത്തും. ക്രിക്കറ്റ്, ആർച്ചറി, ഫുട്ബോൾ എന്നിങ്ങനെയുള്ള ഏതുതരം കളിക്കാർക്കും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഹാൻഡ് ഐ കോർഡിനേഷൻ. വിഷ്വൽ മോട്ടോർ ഇൻ്റഗ്രേഷനായ ഹാൻഡ് റൈറ്റിംഗ്, ഡ്രോയിങ്സ് എന്നിവയും ഇതുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചുവല്ലോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ഐ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ചില ആക്ടിവിറ്റികളാണ്. നിങ്ങൾ റെഡിയല്ലേ? ആദ്യം സ്കാർഫ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കിയാലോ. സ്കാർഫുകൾ ഇതുപോലെ നിവർത്തി വെച്ച് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുക. ഈ രീതിയിലാണ് സ്കാർഫുകൾ എക്സസൈസ് ചെയ്യുമ്പോൾ പിടിക്കേണ്ടത്. ഇനി സ്കാർഫ് ഉപയോഗിച്ചുള്ള ചില ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഇരു കൈകളിലും സ്കാർഫ് പിടിക്കുക. ആദ്യം വലത് കൈ ഉപയോഗിച്ച് മുകളിലേക്ക് എറിഞ്ഞ് കൈ മുകളിൽ നിന്നും താഴേക്ക് വീശിക്കൊണ്ട് സ്കാർഫ് പിടിക്കുക. ഇതുപോലെ ഇടതു കൈയിലും ചെയ്യുക. പിന്നീട് ഇരു കൈകളിലും മാറി മാറി ചെയ്യുക. ഈ എക്സസൈസ് നമുക്കെല്ലാം ഒരുമിച്ച് ചെയ്താലോ. റെഡി? Start with right hand. 1, 2, 3, 4, 5, 6, 7, 8. Stop. ഇനി നമുക്ക് ഇടത് കൈകൊണ്ട് ചെയ്താലോ. Ready? Start. 1, 2, 3, 4, 5, 6, 7, 8. സ്റ്റോപ്പ്. ഇനി നമുക്ക് കൈകൾ മാറി മാറി ചെയ്ത് നോക്കാം. റെഡി? സ്റ്റാർട്ട് വിത്ത് റൈറ്റ് ഹാൻഡ്. 1, now left. 2, now right. 3, 4, 5, 6, 7, 8. Stop. Very good. ഇനി ഈ എക്സസൈസുകൾ നമുക്ക് നടന്ന് ചെയ്ത് നോക്കിയാലോ. 4 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുക, വീണ്ടും 8 സ്റ്റെപ്പ് പിറകിലേക്ക് നടക്കുക, വീണ്ടും മുന്നോട്ട് 4 സ്റ്റെപ്പ് നടക്കുക. കൈകൾ മാറി മാറി ഉയർത്തിക്കൊണ്ട് നമുക്ക് നടക്കാം. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4. ഇനി പിറകിലേക്ക് 8 സ്റ്റെപ്പ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി വീണ്ടും 4 സ്റ്റെപ്പ് മുന്നിലേക്ക്. 1, 2, 3, 4. ഓക്കെ, ഇനി ഇതെല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. റെഡി? ഫോർ സ്റ്റെപ്പ് ഫോർവേഡ് വാക്ക്. 1, 2, 3, 4. Now 8 steps backward. 1, 2, 3, 4, 5, 6, 7, 8. Very good. Now forwards. Now 4 steps forward walk. 1, 2, 3, 4.
വെരി ഗുഡ്. ഇത് നമുക്ക് ഇനി തുടർച്ചയായി ചെയ്താലോ? റെഡി സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4 5 6 7 8 1 2 3 4 സ്റ്റോപ്പ്. വെരി ഗുഡ്. ഇവിടെ നമ്മൾ സ്കാർഫ് ഉപയോഗിച്ചുള്ള ഒരു റിതമിക് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും റെഡി അല്ലേ? എക്സസൈസിന്റെ പേര് ആംഗിൾ പ്രസ്. നിങ്ങളുടെ കയ്യിലുള്ള സ്കാർഫ് നേരെ വെക്കുക. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. ഇനി നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാം. വൺസ് അഗെയിൻ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. വെരി ഗുഡ്. ഇനി നമുക്കൊരു മ്യൂസിക്കിന്റെ സഹായത്തോടു കൂടി ചെയ്താലോ? ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്കാർഫ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. വലത് കൈ ഉപയോഗിച്ച് മുകളിലേക്ക് എറിഞ്ഞ് ഇടത് കൈ ഉപയോഗിച്ച് പിടിക്കുക. ഉടൻ തന്നെ ഇടത് കൈ ഉപയോഗിച്ച് മുകളിലേക്ക് എറിഞ്ഞ് വലത് കൈ ഉപയോഗിച്ച് സ്കാർഫ് പിടിക്കുക. ഈ ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? റെഡി സ്റ്റാർട്ട്. 1 2 3 4 now towards your left side 8 step 1 2 3 4 5 6 7 8 then towards your right side 4 step 1 2 3 4. okay, ഇനി നമുക്കെല്ലാം ഒരുമിച്ച് ഇത് ചെയ്ത് നോക്കിയാലോ? റെഡി. രണ്ടാമത്തെ റിതമിക്സ് എക്സസൈസ് സ്റ്റാൻഡ് ഫ്ലട്ടർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡി. 1 2 3 4 5 6 7 8. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ ചെയ്യാം. റെഡി സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി നമുക്കൊരു മ്യൂസിക്കിന്റെ സഹായത്തോടുകൂടി എല്ലാവരും ചെയ്താലോ? Ready? വെരി ഗുഡ്. അടുത്ത സ്കാർഫ് ആക്ടിവിറ്റി രണ്ട് സ്കാർഫുകൾ ഉപയോഗിച്ചുള്ളതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് സ്കാർഫുകൾ ഇരു കൈകളിലും ഇതുപോലെ സെൻറ്ററിൽ പിടിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വശങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇരു കൈകളും ഒരുമിച്ച് നമ്മുടെ ശരീരത്തിന് മുന്നിൽ കൂടി ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എറിഞ്ഞ ശേഷം ക്യാച്ച് ചെയ്യുക. ഈ
ഇനി നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാലോ 1 2 3 4 5 6 7 8 9 10 Stop. ഇനി നമുക്ക് ഈ എക്സർസൈസ് ഒന്ന് നടന്ന് ചെയ്തു നോക്കിയാലോ നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ എക്സർസൈസ് നടന്ന് ചെയ്തു നോക്കാം റെഡി ഡയറക്ഷനിൽ നടന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്താലോ കം ഓൺ സ്റ്റാർട്ട് മൂന്നാമത്തെ സ്കാഫ് റിതമിക് എക്സസൈസ് ഹൈ നീ വിത്ത് സ്കാഫ് നമുക്ക് ചെയ്യാം റെഡി സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്താലോ റെഡി അല്ലേ സ്റ്റാർട്ട് 1 എല്ലാവരും ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് വെരി ഗുഡ് ഇനി നമുക്ക് അടുത്ത സ്കാഫ് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ വരൂ നോക്കാം ആദ്യം റൈറ്റ് ഹാൻഡ് ശരീരത്തിന് ക്രോസ് ചെയ്ത് സ്കാഫ് മുകളിലേക്ക് എറിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റ് ഹാൻഡും ശരീരത്തിന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് എറിയുക ശേഷം രണ്ട് സ്കാഫുകളും പിടിക്കുക ഇനി നമുക്ക് ഈ എക്സസൈസ് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്താലോ നടന്നുകൊണ്ട് ഈ എക്സസൈസ് ചെയ്ത് നോക്കിയാലോ നിങ്ങളുടെ ആന്റി ക്ലോക്ക് വൈസിൽ നടന്നുകൊണ്ട് നമ്മൾ സ്കാഫ് എക്സസൈസ് ചെയ്യുന്നു റെഡി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നടന്നുകൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്തു നോക്കിയാലോ റെഡി സ്റ്റാർട്ട് സ്കാഫ് റിതമിക് എക്സസൈസിന്റെ നാലാമത്തെ സ്റ്റെപ്പ് ചെയ്തു നോക്കാം റെഡി 1 2 3 4 5 6 7 8 എല്ലാവർക്കും സ്റ്റെപ്പ് മനസ്സിലായില്ലേ ഇനി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നൊന്ന് ചെയ്തു നോക്കിയാലോ റെഡി സ്റ്റാർട്ട് 1 പഠിച്ച നാല് റിതമിക് എക്സസൈസും ചേർന്ന് ഒരു റിതമിക്സ് ഫോർമാറ്റിൽ ചെയ്താലോ റെഡി അല്ലേ ആദ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തു ചെയ്യാം ഓക്കെ റെഡി
1, 2, 3, 4, 5, 6, 7, 8. ഇതിനു ശേഷം ഡയഗണലായി സ്റ്റാൻഡ് ഫ്ലട്ടർ എക്സസൈസ് നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ നിന്ന് പിറകിലേക്ക് മൂന്നാമത്തെ എക്സസൈസ് ആയ ഹൈ നീ വിത്ത് സ്കാർഫ് നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇനി ഇടതുവശത്തേക്കും ഇതേ രീതിയിൽ മൂവ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ നിന്ന് പിറകിലേക്ക് സെയിം ഹൈ നീ എക്സസൈസ്. 1, 2, 3, 4, 5, 6, 7, 8. നാലാമത്തെ എക്സസൈസ് ആയ ഫോർവേഡ് കിക്ക് നമുക്കിവിടെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ചെയ്താലോ? എല്ലാവരും സ്കാർഫ് റിതമിക് എക്സസൈസ് എൻജോയ് ചെയ്തോ? ഇനി നമുക്കൊരു ബ്രേക്ക് ആവാം. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിമിൻ്റെ പേരാണ് മൂവിംഗ് സ്കാർഫ്. അതിനുവേണ്ടി കയ്യിലുള്ള രണ്ട് സ്കാർഫുകളും ആദ്യം ബൗണ്ടറിയിൽ ക്രമീകരിച്ചിരിക്കുന്ന നാലായി മടക്കിയ ഒരു ന്യൂസ് പേപ്പറിൽ വയ്ക്കുക. ആ ന്യൂസ് പേപ്പർ ഷീറ്റ് ഒന്നും സ്കാർഫ് ഇല്ലാത്ത ന്യൂസ് പേപ്പർ ഷീറ്റ് രണ്ടുമായി കണക്കാക്കുക. ഇനി എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കളിയിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഷീറ്റ് ഒന്നിൽ വെച്ചിരിക്കുന്ന ഒരു സ്കാർഫ് എടുത്ത് ഗാലപ്പിംഗ് ചെയ്തുകൊണ്ട് ബൗണ്ടറിയുടെ സമീപത്തുകൂടി മൂവ് ചെയ്ത് ഷീറ്റ് ടൂവിൽ വെക്കുക. ഉടൻ തന്നെ പിറകിലേക്ക് ടേൺ ചെയ്ത് റണ്ണിംഗ് അല്ലെങ്കിൽ ജോഗിംഗ് ചെയ്ത് ബൗണ്ടറിയിലൂടെ തിരിച്ചു വന്ന് രണ്ടാമത്തെ സ്കാർഫും എടുത്ത് ആദ്യം ചെയ്ത രീതിയിൽ വീണ്ടും ഗാലപ്പിംഗ് ചെയ്ത് ഷീറ്റ് ടൂവിൽ എത്തിക്കുക. അപ്പോൾ രണ്ട് സ്കാർഫും ഷീറ്റ് ഒന്നിൽ നിന്ന് ഷീറ്റ് ടൂവിലേക്ക് മൂവ് ചെയ്തു. എല്ലാവർക്കും കളിയുടെ ആദ്യത്തെ സ്റ്റേജ് മനസ്സിലായല്ലോ. ഇനി നമുക്കതൊന്ന് ചെയ്യാം. ആദ്യം ഷീറ്റ് ഒന്നിനടുത്ത് എല്ലാവരും നിൽക്കുക. റെഡി ഗോ എന്ന് പറയുമ്പോൾ സ്കാർഫ് എടുത്ത് ഗാലപ്പിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് തുടങ്ങാം. റെഡി ഗോ. വെരി ഗുഡ്. ഇനി ഷീറ്റ് ടൂവിൽ വെച്ചിരിക്കുന്ന സ്കാർഫുകൾ ഷീറ്റ് വണ്ണിലേക്ക് തിരിച്ചെത്തിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വരൂ. ഇവിടെ നമ്മൾ ഷീറ്റ് രണ്ടിൽ വച്ചിരിക്കുന്ന ഒരു സ്കാർഫ് എടുത്ത് സൈഡ് സ്ലൈഡിംഗ് ചെയ്തുകൊണ്ട് ബൗണ്ടറിയുടെ സമീപത്തുകൂടി മൂവ് ചെയ്ത് ഷീറ്റ് ഒന്നിൽ വയ്ക്കുക. ഉടൻ തന്നെ പിറകിലേക്ക് ടേൺ ചെയ്ത് റണ്ണിംഗ് അല്ലെങ്കിൽ ജോഗിംഗ് ചെയ്ത് ബൗണ്ടറിയിലൂടെ തിരിച്ചു വന്ന് രണ്ടാമത്തെ സ്കാർഫും എടുത്ത് ആദ്യം ചെയ്ത രീതിയിൽ വീണ്ടും സൈഡ് സ്ലൈഡിംഗ് ചെയ്ത് ഷീറ്റ് ഒന്നിൽ എത്തിക്കുക. കളിയുടെ രണ്ടാമത്തെ സ്റ്റേജും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി റെഡി ഗോ എന്ന് പറയുമ്പോൾ എല്ലാവരും മൂവ് ചെയ്യുക. റെഡി ഗോ. ഓക്കെ, ഗുഡ്. ഈ ഗെയിം നമുക്കിനി തുടർച്ചയായി ചെയ്താലോ? എത്ര സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്ന് നോക്കാം. റെഡി ഗോ. Just again. Yes, very good. Up. Very good, very good, very good. Now go back. Yes. Posture, posture. Very good. Yes, keep it down. Go back again. Very good. Go back.
നിങ്ങൾക്ക് എത്ര സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് നോക്കാമോ? റെഡി ഗോ. വെരി ഗുഡ്. നൗ ജസ്റ്റ് റിലാക്സ്. നിങ്ങൾ ഈ കളി പൂർത്തിയാക്കാൻ എടുത്ത സമയം നോക്കിയോ? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നിങ്ങളുടെ മൂവ്മെന്റ്സുകളുടെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നേരത്തെ ചെയ്ത സ്കാഫ് റിതമിക് എക്സസൈസ് പോലെ ഒരു സ്കാഫ് ഡാൻസ് ആയാലോ? ആഹാ, സൂപ്പർ. കളർഫുള്ളായ സ്കാഫ് ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉപകരണമാണ് ബോൾ. ബോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കളികളാണ് ഓർമ്മ വരുന്നത്? ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഹാൻഡ്ബോൾ, ഇവയൊക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ ബൗളിംഗ് എന്ന ഗെയിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബൗളിംഗ് ഗെയിമിൽ പ്രധാനമായും കളിക്കുവാൻ ഉപയോഗിക്കുന്നത് ബോളും പിൻസുകളുമാണ്. ഒരു സ്ട്രൈക്കിൽ ബോൾ ഉപയോഗിച്ച് നിശ്ചിത ലൈനിൽ കൂടി മുഴുവൻ പിൻസും മറിച്ചിടുകയാണ് ഈ ഗെയിമിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ കളിയുമായി സാമ്യമുള്ള മറ്റൊരു ഗെയിം നമുക്ക് കളിച്ചാലോ? ഒരു ബോൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ബോൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ കളിക്കുന്നത്. കളി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കളിക്കുവാനുള്ള സ്ഥലം ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ചെറിയ ന്യൂസ് പേപ്പർ ബോൾ ഏകദേശം 5 ഫീറ്റ് അകലത്തിൽ ഒരു ഗോൾ പോസ്റ്റ് എന്നതുപോലെ വയ്ക്കുക. ഒരു നിശ്ചിത അകലത്തിൽ ഏകദേശം 15 മുതൽ 20 ഫീറ്റ് അകലത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അളന്നു വയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മുടെ കൈവശമുള്ള ബോൾ ആ പോസ്റ്റിനകത്തേക്ക് റോൾ ചെയ്യുക. പോസ്റ്റിനുള്ളിലൂടെ കടന്നുപോയെങ്കിൽ പോസ്റ്റിനടുത്തേക്ക് ഓടിച്ചെന്ന് പോസ്റ്റിൻ്റെ വീതി 1 ഫുട് സ്റ്റെപ്പ് കുറച്ച് വീണ്ടും സെറ്റ് ചെയ്തതിന് ശേഷം എറിഞ്ഞ ബോൾ എടുത്ത് ഈ ആക്ടിവിറ്റി ആവർത്തിക്കുക. പോസ്റ്റിനകത്ത് കടന്നു പോയില്ലെങ്കിൽ ബോൾ കടന്നു പോകുന്നത് വരെ ട്രൈ ചെയ്യുക. ഇത്തരത്തിൽ പോസ്റ്റുകളുടെ അകലം കുറച്ചു കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന പോസ്റ്റിന് നേരെ റോൾ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പോസ്റ്റിനെ 5 ഫീറ്റ് അകലത്തിൽ നിന്ന് 0 അകലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ടാസ്ക്. ഇനി ഈ ടാർഗറ്റ് ഗെയിം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെഡി സ്റ്റാർട്ട്.
ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപും വാമിംഗ് അപ്പ് ആവശ്യമായതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞയുടൻ കൂളിംഗ് ഡൗണും ചെയ്യേണ്ടതുണ്ട്. നമുക്കിനി കുറച്ച് കൂളിംഗ് ഡൗൺ എക്സസൈസ് ആയാലോ. റെഡി, കം ഓൺ, സ്ട്രെച്ച് അപ്പ്, മാക്സിമം അപ്പ്. നൗ സ്ലോലി വാക്ക് ഫോർവേഡ്, നൗ ബാക്ക്വേർഡ്. Relax. Now stretch your leg and feel your stretch. 1, 2, 3, 4, 5. Then change your leg. 1, 2, 3, 4, 5. And stretch your hamstring. 1, 2, 3, 4, 5. Other leg. 1, 2, 3, 4, 5. Then stretch your quadriceps. 1, 2, 3, 4, 5. Change your leg. 1, 2, 3, 4, 5. Now make it foot wider and stretch forward. 1, 2, 3, 4, 5. And turn your left side. Then towards your right side. 1, 2, 3, 4, 5. Gain forward and relax. ഇന്നത്തെ ഫൺ വിത്ത് ഫാമിലി സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയ ഗെയിം കാച്ച് ദി സ്കാഫ്. ഇതിൽ കുടുംബാംഗങ്ങൾ ഫേസ് ടു ഫേസ് പെയറായി നിന്നതിന് ശേഷം കയ്യിലിരിക്കുന്ന സ്കാഫ് മുകളിലേക്ക് ഉയർത്തിയിടുകയും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി എതിർവശത്ത് മുകളിലേക്ക് ഉയർത്തിയ സ്കാഫ് കയ്യിലാക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ തുടങ്ങാം. റെഡി, അപ്പ്. റെഡി, അപ്പ്. വൺസ് അഗെയിൻ. Ready? Ready? Up! Ready? Up! Ready? Up! Ready? Good, good, good. Ready, up. Very good, very good. Good faking. വീഡിയോ കണ്ട് സമ്മാനം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണ അവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി എൽ എൻ സി പി സഹകരണത്തോടു കൂടി നടത്തുന്ന സ്റ്റേ ഫിറ്റ് എന്ന ഓൺലൈൻ പ്രോഗ്രാം കണ്ട് ദിവസവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം ആദ്യം അയക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലഭ്യമാകുക. ഓരോ മാസവും ഏറ്റവും അധികം ശരി ഉത്തരം നൽകുന്ന 100 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന 100 സ്കൂളുകൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. വിജയികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക. KERALASOA1@gmail.com. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒളിമ്പിക് വീഡിയോകൾ അതിവേഗം ലഭ്യമാകാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി എൽ എൻ സി പി സഹകരണത്തോടു കൂടി നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമായ സ്റ്റേ ഫിറ്റിന്റെ ഇന്നത്തെ കോൺടെസ്റ്റിലെ ചോദ്യമിതാ.
ഞാൻ സുഭാഷ് ജോർജ്, കേരള സ്റ്റേറ്റ് ട്രയത്തലോൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ട്രയത്തലോൺ അസോസിയേഷൻ പ്രസിഡന്റും കൂടാതെ ഇന്ത്യൻ ട്രയത്തലോൺ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അതുകൂടാതെ തന്നെ രണ്ട് പ്രാവശ്യം ഇന്ത്യയെ അത്ലറ്റിക്സിൽ ഏഷ്യൻ ഗെയിംസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതും അതോടൊപ്പം നിലവിൽ ഇന്ത്യൻ യൂത്ത് അത്ലറ്റിക് ചീഫ് കോച്ചുമാണ്. ട്രയത്തലോൺ എന്നൊരു കായിക ഇനം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സ് ഇനമായ ട്രയത്തലോൺ ജനങ്ങളിടയിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു ഈവൻ്റ് ആണെങ്കിലും ഏറ്റവും കായിക ശേഷിയുള്ള വേണ്ട ഒരു ഇനം കൂടിയാണ്. ഞാൻ അജിത് കുമാർ വി ജി, സ്റ്റേറ്റ് ട്രയത്തലോൺ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ സംസ്ഥാന പോലീസിൽ കമാൻഡോ വിങ്ങിൻ്റെ ഇൻസ്പെക്ടറായി ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നു. ട്രയ എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് അർത്ഥമാക്കുകയാണ്. മൂന്ന് ഈവൻ്റുകളാണ് ഈ ട്രയത്തലോണിൽ ഉള്ളത്. 1.5 കിലോമീറ്റർ സ്വിമ്മിങ്, 40 കിലോമീറ്റർ സൈക്ലിങ്, 10 കിലോമീറ്റർ റണ്ണിങ്. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ട്രയത്തലോൺ. ജൂനിയർ ലെവലിലെ ആ ഈ ഇനത്തിൻ്റെ നീളം കുറഞ്ഞിരിക്കും എങ്കിൽ പോലും ഈ ജൂനിയർ വിഭാഗം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഓട്ടവും ഉൾപ്പെട്ട ഈ കായിക ഇനം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കായിക ഇനമാണ്. ഇത് ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്ന പ്രമുഖ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു ഈവൻ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കായിക ഇനത്തിൻ്റെ പ്രാധാന്യം യുവാക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം മറ്റു കായിക ഇനങ്ങളിൽ നിന്നായി വ്യത്യസ്തമായി ഇതിന് കുറച്ചുകൂടി ഹാർഡ് വർക്കും കുറച്ചുകൂടി കായികക്ഷമതയും മാനസികമായ ഒരു ബലവും ആവശ്യമാണ്. കാരണം നീന്തുക, അത് കഴിഞ്ഞ് ഉടൻ തന്നെ സൈക്ലിംഗ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് ചെയ്യുക, സ്വാഭാവികമായിട്ട് ഇതിനൊരു മാനസിക ഉല്ലാസം കൂടി നൽകുന്നതാണ്. അതുകൂടാതെ അവരുടെ ഈ ഒരു മൂന്ന് ഘടകങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് കുറെ കൂടി ബുദ്ധിപരമായി ഇടപെടാനും ഏത് പ്രതിസന്ധിയിൽ, അതായത് ജീവിതത്തിലുണ്ടാകുന്ന വളരെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും. കാരണം അവർക്കൊരു ടാർഗറ്റാണ്, സ്വിമ്മിങ് ചെയ്യുമ്പോൾ ആ സ്ഥലം വരെ എത്തിയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഒരു ഒരു ലൈഫ് സേവിംഗ് കൂടെ അതിനകത്ത് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു ഈവൻറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ നല്ലതായിരിക്കും. അതിനാൽ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഇതിലേക്ക് ആകർഷിക്കുകയും വേണം. അതിൽ കൂടി നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും SS ഈ കുട്ടികൾ കൂടി വാനോളം ഉയർത്തുവാൻ സാധിക്കും. ആയതിനാൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒളിമ്പിക് അസോസിയേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പേരിലും സ്റ്റേറ്റ് ട്രയാത്തലോൺ അസോസിയേഷൻ്റെ പേരിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പദ്ധതിയിലേക്ക് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്നത്തെ വെൽനസ് ടിപ്സ് ഫോർ ഇംപ്രൂവിംഗ് മെന്റൽ ഹെൽത്ത്: 1, പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക; 2, നന്ദി പറയാൻ ശീലിക്കുക; 3, ആരോഗ്യമുള്ള ശരീരം നിലനിർത്തുക. ഇന്നത്തെ കളികൾ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഇത്തരം കളികൾ നമ്മുടെ ന്യൂറോമസ്കുലർ കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, കാർഡിയോവെസ്കുലർ എൻഡ്യൂറൻസ്, അത്തരത്തിലുള്ള കഴിവുകളെ മെച്ചപ്പെടുത്തും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ സേഫ്, സ്റ്റേ ഫിറ്റ്. See you soon. Kai karavam sada kavitayai jwalayam tiri ida telimayai manasage unaran kaathu dinchare urudi munneru tadalina മനതാർ വിടരാ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ